സിംഗപ്പൂരിലെ വളരെയധികം ഫേമസ് ആയ ഒരു ഹോസ്പിറ്റലാണ് മൗണ്ട് എലിസബത്ത് ഹോസ്പിറ്റൽ. ഇന്ന് നമുക്ക് ഇവിടുത്തെ ഒരു കാർഡിയോളജിസ്റ്റ് ഡോക്ടർ വി പി നായർ സാറിനെ പരിചയപ്പെടാം. കാർഡിയോളജിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസും ഒരുപാട് ഇൻഫർമേഷൻസും അതുപോലെ തന്നെ കാർഡിയോളജിയുടെ ഡിസീസസിനെയും അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഹായ് സർ, വെൽക്കം ടു സിംഗപ്പൂർ ചോയ്സ്. താങ്ക് യു വെരി മച്ച്. So how long you been here in Singapore? I was almost born in Malaysia. I was born in Malaysia, but I came to Singapore when I was 6 months old. So in practical purposes, I was born in Singapore. Sir, Singapore le janichu varundho, pashche sir and MBBS iru graduation evide aanu padichathu? I studied my schooling, I did it in St. Andrew's School, Singapore. And then I went to King George's Medical College, Lucknow. On an exchange scholarship program, and it was then known as King George's Medical College. Mm-hmm. Now they call it King George's Medical University. So avadna MBBS pass aayadina shesham Singapore le tirichu vannu. Ivada tirichu vannitta njan internship oka Singapore la nadu cheyidu. India le internship housemanship cheyidittilla. Adu kaniya ivade sadharana medical wards le surgery, general medicine, pediatrics ella salathum മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്തു. അതിനുശേഷം ലണ്ടനിൽ പോയി, അവിടെ നിന്ന് എഡിൻബറോയിലും ലണ്ടനിലും ഇരുന്ന് അവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, അതായത് MRCP മെമ്പർ ഓഫ് ദി റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസ് ലണ്ടനിൽ നിന്ന് പാസ്സായി. അത് പാസ്സായതിന് ശേഷം ഒരു ചെറിയ കാലത്ത് ലണ്ടനിൽ ജോലി ചെയ്തു. പിന്നെ സിംഗപ്പൂരിൽ തിരിച്ചു വന്നു. സിംഗപ്പൂരിൽ തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ ജോയിൻ ചെയ്തു മെഡിക്കൽ ഓഫീസറായിട്ട്. അതിനുശേഷം സിംഗപ്പൂരിലിരുന്നതിന് ശേഷം MRCPക്ക് മുമ്പേ ഞാൻ MBBS കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന് മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്തിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അതിനുശേഷമാണ് ലണ്ടനിൽ പോയിട്ട് MRCP എടുത്തത്. പിന്നെ MRCP എടുത്തതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് സ്പെഷ്യലിസ്റ്റായിട്ട് ജോലി ചെയ്തു. പിന്നെ ഫെർദർ കാർഡിയക് ട്രെയിനിങ് സിംഗപ്പൂരിലുണ്ടായിരുന്നു. സിംഗപ്പൂരിന് പുറമെ ലണ്ടനിൽ മറുപടിയും പോയി. അതിനുശേഷം ഞാൻ അമേരിക്കയിൽ പോയി, സാൻ ഫ്രാൻസിസ്കോ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ കുറച്ച് വർഷങ്ങൾ നിൽക്കുന്നതിന് ശേഷം ക്ലിവ്ലൻഡ് ക്ലിനിക്കിലും ഇരുന്നു. അവിടെ നിന്നെല്ലാം കാർഡിയക് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലം ഫ്രാൻസിൽ ബ്രൂസെ യൂണിവേഴ്സിറ്റി പാരീസ് എന്ന് പറഞ്ഞ സ്ഥലത്തിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് കാർഡിയോളജി, ക്ലിനിക്കൽ കാർഡിയോളജി മാത്രമല്ല ഇൻ്റർവെൻഷണൽ കാർഡിയോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തു. ഇൻ്റർവെൻഷണൽ കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ബലൂൺ ചെയ്യുന്നതും ഹാർട്ട് ഹൃദയത്തിൻ്റെ ഈ കൊറോണറി ആർട്ടറി ബ്ലോക്ക് ചെയ്യുമ്പോൾ അതിൽ ബലൂൺ ചെയ്യുന്നതും അതേപോലെ സ്റ്റെൻറ് ഇടുന്നതും എല്ലാം അവിടെ നിന്ന് പഠിച്ചു. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഞാൻ ആയിരക്കണക്കിൽ ആൾക്കാർക്ക് 5 ഗ്രാം ചെയ്തിട്ടുണ്ട്. 5 ഗ്രാം മാത്രമല്ല ആയിരക്കണക്കിൽ സ്റ്റെൻഡിങ്ങും ആൻജിയോപ്ലാസ്റ്റി അതായത് ബലൂണിങ് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. സിംഗപ്പൂരിന് പുറമെ വേറെ പല രാജ്യങ്ങളിലും ഞാൻ പഠിപ്പിക്കാനും എല്ലാം പോയിട്ടുണ്ട്. ഉദാഹരണമായി ഞാൻ ബ്രൂണായിൽ പോയിട്ടുണ്ട്, മലേഷ്യയിൽ, ഇവിടെ നിന്നെല്ലാം ഇവർ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളിലും ഇന്തോനേഷ്യയിലും ഒക്കെ ഞാൻ പല പേപ്പേഴ്സും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേൾഡ് കോൺഗ്രസ് ഓഫ് കാർഡിയോളജിയിൽ എന്നെ വിളിച്ചിട്ട് അവിടെ ഞാൻ പേപ്പർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയിൽ ഫെലോഷിപ്പ് ഉണ്ട്, ഫെലോ ഓഫ് ദി അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി, ഫെലോ ഓഫ് ദി യൂറോപ്യൻ സൊസൈറ്റി ഓഫ് കാർഡിയോളജി, അങ്ങനെ പലവിധമായ പ്രധാനമായ കാർഡിയോളജി സൊസൈറ്റിയിലും ഇൻ്റർവെൻഷണൽ കാർഡിയോളജി സൊസൈറ്റിയിലും ഞാൻ ഫെലോഷിപ്പും മെമ്പർഷിപ്പും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹാർട്ട് ഡിസീസസ് നോക്കുകയാണെങ്കിൽ പൊതുവേ ഇന്ത്യൻസിന് ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, അതുപോലെ തന്നെ വന്നാൽ വളരെയധികം സിവിയറും ആയിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഹൃദയരോഗം അഡ്വാൻസ് കൺട്രീസിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതുപോലെ പണ്ട് കാലത്ത് ഈ അത്ര അഡ്വാൻസ് അല്ലാത്ത സോ കോൾ തേർഡ് വേൾഡ് കൺട്രീസിൽ ഹൃദയരോഗം വരുന്നതിന് മുമ്പേ അവർക്ക് ഈ ഇൻഫെക്ഷൻ ആയിരുന്നു അധികം. അതായത് അധിക ആൾക്കാരും മരിച്ചു പോകുന്നത് ഇൻഫെക്ഷൻ കാരണമാണ്, ഡയറിയൽ ഡിസീസ്, ട്യൂബക്കുലോസിസ്, വെറിയ വെനി അത് ന്യൂമോണിയ അതൊക്കെ. പിന്നെ ഹെൽത്ത് ഫെസിലിറ്റീസ് കൂടിയതോട് കൂടിയിട്ട് ഇൻഫെക്ഷൻ കുറഞ്ഞു വന്നു. അപ്പോൾ ഇൻഫെക്ഷൻ കുറഞ്ഞു വരുമ്പോൾ ആൾക്കാർ അധികകാലം ജീവിച്ചിരിക്കും. അപ്പോൾ അവർ അധികകാലം ജീവിച്ചിരിക്കുമ്പോൾ മെറ്റാബോളിക് ഡിസോർഡേഴ്സ് അതായത് ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ എല്ലാം കൂടും. അത് മാത്രമല്ല ആൾക്കാർ അധികം സിഗരറ്റോ ബീഡിയോ ഒക്കെ, ഇന്ത്യക്കാർ ബീഡി വലിക്കും, മറ്റുള്ളവർ സിഗരറ്റ്, അത് പിന്നെ അധികം എക്സസൈസ്. പണ്ടല്ല എല്ലാവരും നടക്കും, ഇപ്പോൾ മോട്ടോർ കാറും സൈക്കിളൊക്കെ ഉണ്ടാകുമ്പോൾ നടക്കലും കുറച്ച് കുറയും. സൈക്കിള് തിരക്കടില്ല, മോട്ടോർ കാറും കാറിലും വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ എക്സസൈസ് കുറയുന്നു. അങ്ങനെ ഈ ഹൃദയരോഗം എല്ലാ സ്ഥലത്തും അധികമായി വരുന്നുണ്ട്.
ഉദാഹരണം ആയിട്ട് ഇപ്പോ സിംഗപ്പൂരിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഞങ്ങൾ ഇൻഡിപെൻഡൻസ് കിട്ടുന്ന കാലത്ത് അധികം ഞങ്ങൾ ഡെത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻ ഹാർട്ട് ഡിസീസ് ക്യാൻസർ എല്ലാം ഒരേ പെർസെൻറ്റേജ് ആയിരുന്നു 8-10% ഉണ്ടായിരുന്നുള്ളൂ. കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഹൃദയരോഗം കൂടിക്കൂടി വന്നു, ക്യാൻസർ ആയിരുന്നു പിന്നെ രണ്ടാമത്തത്. ഇപ്പോൾ ഹൃദയരോഗം കുറഞ്ഞു വരുന്നുണ്ട്, ക്യാൻസർ അധികമാകുന്നുണ്ട്. കാരണം എന്താണെങ്കിൽ ഹെൽത്ത് ഫെസിലിറ്റീസ് മറ്റേ അതുമാത്രമല്ല എക്സസൈസ് ചെയ്യാനുള്ള എംഫസിസ് അധികമുണ്ട്, ഡയറ്റ് കൺട്രോൾ, കൊളസ്ട്രോൾ കുറവുണ്ട്. ആൾക്കാർക്കറിയാം കൊളസ്ട്രോൾ ഒരു ഭാഗമാണ് ഈ ഹാർട്ട് ഡിസീസിനെന്ന്. അപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഡയബറ്റീസ് ഇന്ത്യക്കാർക്ക് മറ്റുള്ളവരെക്കാളും കുറച്ച് അധികമുണ്ട്. ഇപ്പോൾ സിംഗപ്പൂർ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഡയബറ്റിക് പണ്ട് ഈ ഞങ്ങൾ ഇൻഡിപെൻഡൻസ് ആയിരുന്ന കാലത്ത് അവർ പറയുന്നത് 2% ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ ഡയബറ്റീസ് അബൌട്ട് 10% ഉണ്ട്. പക്ഷേ ഇന്ത്യക്കാർ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് അബൌട്ട് 15% ഡയബറ്റീസ് ഉണ്ട്. ചൈനീസിന് 8% ഉള്ളൂ, മലയക്കാർക്ക് ഒരു 12%. അപ്പോൾ നമുക്ക് ഡയബറ്റീസ് അധികമുണ്ട്. അത് മാത്രമല്ല നമ്മളുടെ ഭക്ഷണത്തിൽ അവർ അധികം ചുവന്ന ഇറച്ചി പലരും കഴിക്കും, അതായത് ആട്ടിറച്ചി, മൂട്ടിറച്ചി, മാട്ടിറച്ചി, ബീഫ് ഇതെല്ലാം അധികം കഴിക്കും. പിന്നെ അതെല്ലാം നമ്മൾ അധികം വറുത്തത് എണ്ണയിൽ വറുത്ത സാധനങ്ങളെല്ലാം അധികം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് കൊളസ്ട്രോൾ അധികമാകാനുള്ള ഇതുണ്ട്, വായ്പുണ്ട്. വേറെ എന്താണെങ്കിൽ എക്സസൈസ് ഞാൻ പറഞ്ഞ പോലെ കുറയുന്നുണ്ട്, സിഗരറ്റ് കൂടി അധികമുണ്ട്. അപ്പോൾ അതുമാത്രമല്ല ഇന്ത്യക്കാർ ഇന്ത്യൻ വംശത്തിന് ഈ കൊറോണറി ആർട്ടറി കുറച്ച് ചെറുതാണ് ഈ വെള്ളക്കാരനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ചൈനമാരെ ചൈനീസിനോട് നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് ഹൃദയരോഗം കുറച്ചുകൂടി അധികമുണ്ട്. ഇവിടുത്തെ സർവേ നോക്കുമ്പോൾ തന്നെ ക്യാൻസർ ചൈനീസിന് നമ്മളെക്കാളും കുറച്ചും കൂടി അധികമുണ്ട്, പക്ഷേ ഹൃദയരോഗം ഇന്ത്യക്കാർക്കാണ് അധികം. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചുള്ള നോക്കുകയാണെങ്കിൽ മലയാളികൾക്കിടയിലും ഹൃദയരോഗം വളരെ ഉണ്ട്. ഈ ആർട്ടറി, കൊറോണറി ആർട്ടറി, അതായത് ഹൃദയത്തിലെ രക്ത അടപ്പുണ്ടെങ്കിൽ അത് തുറക്കാൻ അഞ്ചിയോപ്ലാസ്റ്റി ബലൂണി എന്ന് പറയും. അതെന്താണെങ്കിൽ ഇതാണ് ഈ കത്തീറ്റർ. ഈ കത്തീറ്റർ റേഡിയൽ ആർട്ടറി, അതായത് ഹാൻഡിലെ റിസ്റ്റിൽ കൂടി കയറ്റി ഹൃദയത്തിൽ കൊണ്ടുവന്ന് അവിടെ എക്സ്റേ വക കാണും എങ്ങനെയുണ്ടെന്ന്. പിന്നെ അത് പൊളിയിൽ നിന്ന് ഇൻഫ്ലേറ്റ് ചെയ്യും. ഇൻഫ്ലേറ്റ് ചെയ്ത് ഇത് ഇൻഫ്ലേറ്റ് ചെയ്യാതിരിക്കുന്ന കാലത്തുള്ളതാണ്. ഇത് ഇൻഫ്ലേറ്റ് ചെയ്തതിന് ശേഷം കാണുന്ന സ്റ്റെൻ്റാണ്. അത് ഇട്ടതിന് ശേഷം മരുന്ന് കഴിക്കണം. പക്ഷേ അതേ സമയത്ത് നമ്മൾ ആ സ്റ്റെൻ്റ് ഇട്ടതിന് ശേഷം ഈ ബലൂണെല്ലാം വെളിയിൽ എടുക്കും. അതിനുശേഷം ആ ആർട്ടറി തുറന്നിരിക്കും. അതെങ്ങനെയാണെങ്കിൽ ഇത് കണ്ടോ, ഇത് അടയ്ക്കാത്ത ആർട്ടറിയാണ്. ഇത്ര വലുതല്ല, ഇത് എക്സാമ്പിൾ മാത്രം കാണിക്കുകയാണ്. ഇവിടെ ചെറിയതായ ഒരു അടപ്പുണ്ട്, ഇതിൽ ബലൂൺ ഇടേണ്ട ആവശ്യമില്ല, മരുന്ന് കഴിച്ചാൽ മതി, സ്റ്റാറ്റിൻസോ പല വിധമായ മരുന്ന്. ഇവിടെ വളരെ അടപ്പുണ്ട്, ഈ അടപ്പിൽ ചിലപ്പോൾ അത് പൊട്ടിയാൽ, അതായത് റപ്ചർ ചെയ്താൽ, ബേഴ്സ്റ്റ് ചെയ്താൽ ബ്ലഡ് ക്ലോട്ട് വരും. അങ്ങനെ ബ്ലഡ് ക്ലോട്ട് വന്നാൽ 100% ബ്ലോക്ക് വന്നാൽ ഉടനെ തന്നെ ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്കോ ഇല്ലാതിരുന്നാലും 90-70% അധികം ഉണ്ടെങ്കിൽ ഈ സ്റ്റെൻ്റ് ബലൂണും അത് കൂടി കയറ്റിയതിന് ശേഷം പുറത്തുനിന്ന് അത് ഇൻഫ്ലേറ്റ് ചെയ്യും. ഇൻഫ്ലേറ്റ് ചെയ്താൽ ഈ സ്റ്റെൻ്റ് വലുതാവും. അത് വലുതായാൽ ഇപ്പോൾ ഇത് ഇങ്ങനെ ഇങ്ങനെ കാണാം, ഇതേ വിധത്തിൽ. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടി കാണാം അതിൻ്റെ സെക്കംഫറൻസ്. യു ക്യാൻ സീ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡയമീറ്ററും ഇത് അതിൻ്റെ ലെങ്ത്തും കാണാം. ഇപ്പോൾ ചില സ്റ്റെൻഡ് മെഡിക്കേറ്റഡ് സ്റ്റെൻഡാണ്, അതിൻ്റെ പേര് ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെൻഡ്. അത് ചെയ്യുകയാണെങ്കിൽ പിന്നെ അടയ്ക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ആൻറ്റിപ്ലേറ്റിൽ മരുന്ന് കഴിക്കണം, എല്ലാ മരുന്നും ഈ ഡോക്ടർ പറയുന്നത് പോലെ കഴിച്ചുകൊണ്ടേ ഇരിക്കണം. ലോകത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇപ്പോൾ അബൌട്ട് 88% ഉണ്ട് ഈ അൻഡോറ ജപ്പാൻ എന്ന സ്ഥലത്ത്. പക്ഷേ സിംഗപ്പൂർ നാലാമത്, 82% നമ്മൾക്കും ഇവിടുത്തെ ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ട്. ഇന്ത്യയിലത്തെ എക്സ്പെക്റ്റൻസി നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 70 years is the 70-72 is the highest ലൈഫ് എക്സ്പെക്റ്റൻസി. പക്ഷേ ഞാൻ അവിടുത്തെ സർവേ നോക്കുമ്പോൾ കേരളത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി ബെറ്റർ ദൻ എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. സോ ദാറ്റ് ഈസ് റിമാർക്കബിൾ.
പൊതുവേ ആൾക്കാർക്കൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അബൌട്ട് കാർഡിയാക് അറസ്റ്റ് ആൻഡ് ഹാർട്ട് അറ്റാക്ക്. ഇത് രണ്ടും ഒന്നാണോ അതോ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യും, അതായത് പമ്പ് ചെയ്യാൻ ആൾക്കാർക്ക് പെട്ടെന്ന് അത് താഴത്ത് വീഴും, സ്റ്റോപ്പ് ചെയ്തിട്ട്. അപ്പം നമ്മൾ അവരെ റിവൈവ് ചെയ്യാൻ സി പി ആർ ചെയ്യണം, അതായത് കംപ്രഷൻ അല്ലെങ്കിൽ ഷോക്ക് കൊടുക്കണം. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ കൊറോണറി ആർട്ടറി ബ്ലോക്ക് ചെയ്തതിന് ശേഷം വലിയ വേദന വരും. അങ്ങനെ വേദന വന്നാൽ ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റ് വന്നോളണമെന്നില്ല, ദേ ക്യാൻ ഓൾസോ കൊളാപ്സ്. സോ കാർഡിയാക് അറസ്റ്റ് ഇസ് എ പാർട്ട് ഇസ് എ കോംപ്ലിക്കേഷൻ ഓഫ് ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല, ചിലപ്പോൾ ചിലർക്ക് ഈ അരിത്മിയ എന്ന് പറയും, വേറെ ചില കാരണങ്ങളും അരിത്മിയ വരും. അതിനാൽ അതുകൊണ്ടും ഈ കാർഡിയാക് അറസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ദേ ആർ നോട്ട് ദ സെയിം, പക്ഷേ രണ്ടും റിലേറ്റഡ് ആണ്. ഇവിടെ കാർഡിയാക് ഡിസീസ് ഏറ്റവും കൂടുതലുള്ളത് ഹാർട്ട് അറ്റാക്കാണ്. കാരണം ഇവിടെ പണ്ട് ഇന്ത്യയിലുള്ള പോലെ തന്നെ വാൾവ് ഡിസീസ് ഉണ്ടായിരുന്നു. കാരണം റൂമാറ്റിക് ഹാർട്ട് ഡിസീസ്, അതായത് ചില ഈ പനി വന്നതിന് ശേഷം ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ അതിനെ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്ത് വാൽവ് എല്ലാം എഫക്റ്റ് ചെയ്യുന്ന ഒരു സൂക്കറാണ് റൂമാറ്റിക് ഹാർട്ട് ഡിസീസ്. അത് ഇന്ത്യയിലുണ്ട് ധാരാളം, ഇവിടെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ റൂമാറ്റിക് ഹാർട്ട് ഡിസീസ് ഇവിടെ ഇല്ല, അതെല്ലാം ഇറാഡിക്കേറ്റ് ചെയ്തു കാരണം ഹെൽത്ത് പ്രോഗ്രാം നന്നായതുകൊണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രധാനമായത് ഹാർട്ട് അറ്റാക്കാണ്. പക്ഷേ റൂമാറ്റിക് ഡിസീസ് ഞങ്ങൾ ഇവിടെ കാണുന്നുണ്ട്, കാരണം നെയ്ബറിങ് കൺട്രീസിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ഇന്തോനേഷ്യയിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ അവർക്ക് വരുന്നവർക്കൊക്കെ. ഇന്ത്യയിൽ റൂമാറ്റിക് ഹാർട്ട് ഡിസീസ് ധാരാളം ഉണ്ട്, പക്ഷേ അവിടെയും ഞാൻ നോക്കുമ്പോൾ ഹാർട്ട് അറ്റാക്കാണ് അധികം. ഇപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി മറ്റും മാത്രം നോക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇപ്പോൾ അബൌട്ട് 88% ഉണ്ട് ഈ അൻഡോറ ജപ്പാൻ എന്ന സ്ഥലത്ത്. പക്ഷേ സിംഗപ്പൂർ നാലാമത്, 82% നമ്മൾക്കും ഇവിടുത്തെ ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ട്. ഇന്ത്യയിലത്തെ എക്സ്പെക്റ്റൻസി നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 70 years ഈസ് ദ 70-72 ഈസ് ദ ഹയസ്റ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി. പക്ഷേ ഞാൻ അവിടുത്തെ സർവേ നോക്കുമ്പോൾ കേരളത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി ബെറ്റർ ദൻ എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. സോ ദാറ്റ് ഈസ് റിമാർക്കബിൾ. ഇറ്റ്സ് അബൌട്ട് 67-68%. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഡിസീസ് നോക്കുകയാണെങ്കിൽ ആ ഡിസീസ് നമ്മൾ പൂർണ്ണമായി അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സിംപ്റ്റംസ് കാണും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹാർട്ട് ഡിസീസ് വരുന്നതിന് മുമ്പ് ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഗോ ഹാവ് എ ഹാർട്ട് ചെക്കപ്പ് എന്ന് തോന്നിക്കുന്ന സിംപ്റ്റംസ് ഏതൊക്കെയാണ് സർ? ഹൃദയരോഗം വരുന്നതിന് മുമ്പേ പലർക്കും ചിലപ്പോൾ നെഞ്ഞുവേദന വരും. അപ്പോൾ ചിലപ്പോൾ നെഞ്ഞുവേദന വരുന്നത് ഈ പ്രീകോഡിൻ എന്ന് പറയും, അതായത് ഇവിടെ ഫ്രണ്ടിൽ. അത് ചിലപ്പോൾ കുറച്ച് മിനിറ്റ് മാത്രമേ വരുള്ളൂ, സെക്കൻഡ്. അതിൻ്റെ പേരാണ് അൻജൈന എന്ന് പറയും, അതായത് ഹാർട്ട് അറ്റാക്ക് അല്ല, അൻജൈന പെക്ടോറിസ്. ചിലർക്ക് അതുപോലെ എക്സസൈസ് ചെയ്തതിന് ശേഷമേ വരുള്ളൂ. പക്ഷേ വളരെ അധികം വേദന വരികയും അതേസമയത്ത് നോസിയ, അതായത് ഛർദ്ദിക്കാൻ പോലെ തോന്നുക അല്ലെങ്കിൽ വേർപ്പോ ഉണ്ടാവുകയാണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ രണ്ട് വിധമുണ്ട്, അൻജൈന പെക്ടോറിസ്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്. രണ്ടും ഹൃദയരോഗമാണ്. വേദനയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അവരുടെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടായിരിക്കാം ഹാർട്ട് അറ്റാക്ക് പണ്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. പിന്നെ അവർ സിഗരറ്റ് കുടിക്കുക അല്ലെങ്കിൽ സിഗരറ്റോ എപ്പോൾ വലിക്കണവർ വീഡിയോ ശരി എന്തായാലും എല്ലാം ഒരുപോലെ തന്നെ. പിന്നെ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അധികമാകാനുള്ള സാധ്യതയുണ്ട്. ഡയബറ്റീസ്, അതായത് പ്രമേഹം അല്ലെങ്കിൽ ചക്രവാദി എന്ന് പറയും തമിഴില്, അത് ഉള്ളവർക്ക്. പിന്നെ ഒബിസിറ്റി, ഓവർവെയ്റ്റ് ചിലർക്ക്. പിന്നെ എക്സസൈസ് ഇല്ലാത്തവർക്ക്. പിന്നെ കുടവയറുള്ളവർക്ക്, അതായത് ബിഗ് തമ്മി ഒബിസിറ്റി, ദീസ് കുടവയറോ ഇനോ. അതാണ് ഇവർ ബി എം ഐ ഒക്കെ ചെയ്യണത്, ഇപ്പോൾ ഈ എത്രയുണ്ടെന്ന് നോക്കുന്നത്, ബോഡി മാസ് ഇൻഡെക്സ്, വേസ്റ്റ് ടു ഹിപ്പ് റേഷ്യോ. അപ്പോൾ ഇതെല്ലാം അധികം ഉള്ളവർക്ക് കുറച്ചും കൂടി ശ്രദ്ധിക്കണം. പിന്നെ ചിലർ വളരെ വേദന വന്നിട്ട് അവർ വിചാരിക്കും എല്ലാ വേദനയും ഹാർട്ട് അറ്റാക്ക് ആക്കോളണമെന്നില്ല. ചിലപ്പോൾ ചിലർക്ക് ഈ സ്കിന്നിന്ന് വരാം വേദന, ഈസോഫേഗസ്, അതായത് ഇനോ ഗാസ്ട്രൈറ്റിസ് ഉള്ളവർക്ക് വരാം. പക്ഷേ പ്രധാനമായത് ഹാർട്ട് അറ്റാക്ക് ആയതുകൊണ്ട് ഏത് നെഞ്ചുവേദന ഉണ്ടായാലും അവർ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് ഒരു ചുരുങ്ങിയത് ഒരു ഇ സി ജി എടുക്കണം, ഇലക്ട്രോ കാർഡ് എടുക്കണം. പിന്നെ ഇ സി ജിക്ക് പല വ്യത്യാസം ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള സാധ്യത അധികമുണ്ട്. പിന്നെ രക്തം ടെസ്റ്റ് ചെയ്യാം. രക്തം ടെസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറയും സി പി കെ എം ബി, അതായത് മയോകാർഡിയൽ ബാൻഡ് ഓഫ് സി പി കെ, ട്രോപ്പോണിൻ ടി ഓർ ആയി, ഇത് രണ്ടും അധികം ഉണ്ടെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് ആവാനുള്ള സാധ്യത അധികമാണ്. പ്രത്യേക ഉടനെ തന്നെ ആംബുലൻസോ വേറെ വല്ല വാഹനങ്ങളിലോ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്യണം. അഡ്മിറ്റ് ചെയ്താൽ അത് സി സി യുയിലോ ഐ സി യുയിലോ, അതായത് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ കൊറോണറി കെയർ യൂണിറ്റ് എന്ന് പല ആശുപത്രികളിലും ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവിടെ അഡ്മിറ്റ് ചെയ്ത് ഇ സി ജി മോണിറ്റർ ചെയ്യും. അപ്പോൾ എന്താണ് പ്രത്യേകിച്ച് മോണിറ്റർ ചെയ്യണം എന്താണെങ്കിൽ ഇറഗുലർ ഹാർട്ട് റേറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അരിത്മി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി
മുഖ്യമായ കോംപ്ലിക്കേഷൻ ഉള്ള കാരണം ഈ ഒരു ഫാസ്റ്റ് മൂവിംഗ് ലൈഫിൽ എല്ലാവരുടെയും ബിസി ഷെഡ്യൂളിനിടയിൽ ഫുഡ് അതുപോലെ ഡയറ്റ് അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല അപ്പോൾ നമ്മുടെ ഹാർട്ടിന് വെൽനസ് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കീപ്പ് ചെയ്യേണ്ടത് ഹാർട്ട് വെൽനസ്സിന് ഒന്നാമതായിട്ട് ഭക്ഷണത്തിൽ വളരെ ശ്രദ്ധിക്കണം അതായത് വളരെ കൊഴുപ്പുള്ള ഭക്ഷണ സാധനങ്ങൾ കുറയ്ക്കണം ഇപ്പോൾ ചിലരുണ്ട് ആട്ട് സൂപ്പ് ഞാൻ കഴിക്കാമെന്ന് പറയും ആട്ട് സൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലിലത്തെ ഉള്ളിലെ മജ്ജ അതായത് അതിൽ വളരെ ഫാറ്റ് ഉണ്ട് അത് കുറയ്ക്കണം പലരും കഴിക്കുന്നുണ്ട് പിന്നെ ഡീപ് ഫ്രൈ അതായത് അതിന് പകരം ഷാലോ ഫ്രൈ മതി പിന്നെ പച്ചക്കറികൾ അധികം കഴിക്കണം ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ അധികം കഴിക്കണം മത്സ്യം അതായത് മീൻ അതധികം കഴിക്കാം ചുവന്ന ഇറച്ചി കുറയ്ക്കണം അതുമാത്രമല്ല ഏത് പ്രധാന ഡയറ്റായാലും അത് വളരെ ഡീപ് ഫ്രൈഡ് ആയിരിക്കരുത് പിന്നെ അധിക ഭക്ഷണം കഴിക്കരുത് അങ്ങനെ ഇരിക്കുമ്പോൾ വെയിറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത് എക്സസൈസ് അതായത് എക്സസൈസ് എന്ത് ചെയ്യണമെങ്കിൽ നടക്കണം പലരും നടക്കില്ല നടക്കണം അല്ലെങ്കിൽ ഓടാം ജോഗിങ് വാക്കിംഗ് ജോഗിങ് ബ്രിസ് വാക്കിംഗ് സൈക്ലിംഗ് പിന്നെ എയറോബിക്സ് അത് ചിലർ ജിമ്മിൽ പോയിട്ട് ചെയ്യാം നമുക്ക് ജിമ്മിൻ്റെ ആവശ്യമൊന്നുമില്ല സാധാരണ നടന്നാലും മതി റിലാക്സ് ചെയ്യാൻ അറിയണം റിലാക്സ് ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ യോഗ ധ്യാനം പ്രേയേഴ്സ് ഐ മീൻ ഡസ് മാറ്റർ വാട്ട് യു പ്രേ തിരക്കടില്ല ഹിന്ദുസ് മുസ്ലിം ക്രിസ്ത്യൻ എവരിബഡി കൻ പ്രേ ഓർ റിലാക്സ് പിന്നെ യോഗ ഈസ് വെരി ഗുഡ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് റിലാക്സേഷൻ ടെക്നിക് സോ ഞാൻ പറഞ്ഞു ഡയറ്റ് കൺട്രോൾ എക്സസൈസ് മോർ ഇമ്പോർട്ടൻറ്റ് സിഗരറ്റ് കുടിക്കരുത് അതായത് പുകവലി നിർത്തണം പിന്നെ വേണ്ടത് എന്താണെങ്കിൽ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അത് ശരിയായ മരുന്ന് കഴിച്ച് ട്രീറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യണം പിന്നെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയറ്റ് കൺട്രോൾ വേണം എന്ന് മാത്രമല്ല അതിനുശേഷം അധികം ഷുഗർ അതിണ്ടെങ്കിൽ അതിന് തക്കതായ മരുന്ന് അതേ സമയത്ത് കഴിക്കണം ഞാൻ പറഞ്ഞില്ലേ റിലാക്സ് ചെയ്യണമെന്ന് സോ എല്ലാം ചെയ്യണം സാറിനോടൊപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഈ ടൈം വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു ആൻഡ് താങ്ക് യു സോ മച്ച് സാറിൻ്റെ ഇത്രയും ബിസി ഷെഡ്യൂളിൽ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുള്ളു താങ്ക് യു സോ മച്ച് ആൻഡ് നൈസ് മീറ്റിംഗ് യു താങ്ക് യു നമസ്കാരം നന്ദി താങ്ക് യു Thank you.
കോസ്റ്റ്യൂം കർട്ടസി സ്റ്റൈൽ മാർട്ട് സിംഗപ്പൂർ.